ും നമസ്കാരം ഞാൻ ശില്പ അപ്പോൾ ഒരു കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും അല്ലേ അപ്പൊ ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഒക്ടോബറിൽ ഒരു ഒക്ടോബറിലൊരു വിജ്ഞാപനമുണ്ടാകും അതുപ്രകാരം ഡിസംബർ മാസങ്ങളിലായിട്ടൊരു പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷ വരുമ്പോൾ എല്ലാവരുടെ മുന്നിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇനി കേട്ടറ്റ് കാറ്റഗറി വണ്ണും ടു ഒക്കെ പ്രത്യേകിച്ചു എഴുതി എടുക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ കാരണം ഇപ്പൊ നമ്മൾ ഒരു പരീക്ഷ കഴിഞ്ഞു അതായത് നമ്മൾ ഏറെ കാത്തിരുന്ന എൽ പി എസ് സി യു പി എസ് സി പരീക്ഷ നമ്മൾ കഴിഞ്ഞു അല്ലേ ഇനിയൊരു വിജ്ഞാപനം ഉണ്ടാകുമോ എന്നുള്ളൊരാശങ്ക അതേപോലെ ഉണ്ടായാൽ തന്നെ അതിലുള്ള യോഗ്യതകളിൽ മാറ്റം വരുമോ എന്നുള്ള ആശങ്ക ഇനി എന്നു വരും എന്നുള്ള ആശങ്ക ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു കേട്ടറ്റ് പരീക്ഷ വരുമ്പോൾ കാറ്റഗറി വണ്ണും ടുവും ഒക്കെ എഴുതിയെടുക്കുന്നത് വേണോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യം ഇല്ല കാരണം നിങ്ങൾ ഒരു ടി സി അല്ലെങ്കിൽ ഒരു ഡി എൽ എഡ് ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആവുക എന്നുള്ളത് തന്നെയാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടമായിരുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ ഒരു കോഴ്സ് ടി ടി സി അല്ലെങ്കിൽ ഡി എൽ എഡ് അപ്പോൾ ആദ്യഘട്ടം നിങ്ങൾ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി എക്സാം ആണ് ഈ ഒരു കേട്ടറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഏതൊരു മേഖല എടുത്തു നോക്കുമ്പോഴും ഒട്ടും ഡിമാൻഡ് കുറയാത്തൊരു പ്രൊഫഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടീച്ചിങ് തന്നെയാണ് അല്ലെ വളരെ പ്രത്യേകതകളുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണ് അടുത്തൊരു ജനറേഷനെ വാർത്തെടുക്കുന്നതിനുള്ള മുന്നോടിയായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷനാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രൊഫഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല എപ്പോഴും ഡിമാൻഡുള്ള അല്ലെങ്കിൽ എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ആ ഒരു പ്രൊഫഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അതിൻ്റെ മാറ്റു കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ഒന്നുകൂടെ അടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള എലിജിബിലിറ്റി എക്സാമുകൾ എഴുതുന്നത് അപ്പോൾ എലിജിബിലിറ്റി എക്സാം പാസ്സാവുക എന്നുള്ളത് നിർബന്ധം തന്നെയാണ് ഒരിക്കലും ഈ ഒരു കാറ്റഗറി വണ്ണിൻ്റെയോ ടൂവിൻ്റെയോ ഡിമാൻഡ് കുറയുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇനി എന്തിനാണ് ഇനി ഇപ്പോൾ നമ്മൾ ഈ ഒരു കേട്ടറ്റ് കാറ്റഗറി വണ്ണും ടൂവും ഒക്കെ എഴുതി എടുക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ ടി അല്ലെങ്കിൽ ഡി എൽ എഡ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞു ഈ ഒരു എലിജിബിലിറ്റി എക്സാം പാസ് ആയാൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു കംപ്ലീഷൻ വരുന്നുള്ളൂ നിങ്ങളുടെ ആ കോഴ്സിന് ഒരു വാലിഡിറ്റി വരുന്നുള്ളൂ അല്ലേ അപ്പോൾ ആ വാലിഡിറ്റി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാലുള്ള നേട്ടത്തെക്കുറിച്ച് ഇനി നോക്കാം ഒരു പ്രൈവറ്റ് സ്കൂളിലായാലും ഒരു ലീവ് വേക്കൻസി ആയാലും നമുക്കൊന്ന് അപേക്ഷിക്കണമെങ്കിൽ എന്തു വേണം ഇതുപോലുള്ള എലിജിബിലിറ്റി എക്സാമുകൾ നമ്മൾ പാസ്സായിരിക്കണം അപ്പോൾ ഈ ഒരു എലിജിബിലിറ്റി എക്സാം പാസ്സായാലും നമുക്കൊരു അപേക്ഷ പോലും സമർപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് ഏതൊരു പ്രൈവറ്റ് സ്കൂളായിക്കോട്ടെ ഒരു സി ബി എസ് ഇ സ്കൂളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളോ സ്റ്റേ ഗവൺമെൻറ് സ്കൂളിൽ ലീവ് വേക്കൻസിയോ എന്തേലും ആയിക്കോട്ടെ എവിടെ ആയാലും നമ്മളൊരു ടീച്ചർ ആകണമെങ്കിൽ എന്ത് വേണം ഈ ഒരു എലിജിബിലിറ്റി വേണം പലപ്പോഴും പല പ്രൈവറ്റ് ട്യൂഷൻ സെൻറ്ററുകളിൽ പോലും അവർ ചോദിക്കുന്നുണ്ട് ടി ടി സി കഴിഞ്ഞവരാണ് നമ്മൾ പ്രൈവറ്റായിട്ട് ട്യൂഷനൊക്കെ എടുക്കാൻ പോകുമ്പോഴും അവർ ചോദിക്കുന്നുണ്ട് എന്താണ് അല്ലെങ്കിൽ പാരൻസ് വരെ ഇതിനെക്കുറിച്ച് ആണ് കാരണം കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പല പാരൻസിനെ വരെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു കോഴ്സിൻ്റെ കംപ്ലീഷൻ എന്ന് പറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു എലിജിബിലിറ്റി എക്സാം പാസ്സാകുക വഴിയാണ് അതുകൊണ്ട് തന്നെ അത് എത്രയും എസെൻഷ്യൽ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു അപേക്ഷ സമർപ്പിക്കാൻ പോലും അത്രയും അത്യാവശ്യമാണ് ഈ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇനി വരുന്ന അടുത്തൊരു കാര്യം നോക്കാം എല്ലാവരും കാത്തിരുന്ന് ഒരു പരീക്ഷ അവസാനിച്ചു അല്ലെ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷ നമ്മുടെ അവസാനിച്ചു ഇനി ഇതുപോലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ളതാണ് അതിനു മുൻപായിട്ട് നമുക്ക് പ്രതീക്ഷയ്ക്ക് നൽകുന്ന ഒരുപാട് പരീക്ഷകളെ കുറിച്ച് പി എസ് സി നമുക്ക് അവയർനെസ് തന്നിട്ടുണ്ട് അല്ലേ എൻ സി എ നോട്ടിഫിക്കേഷനുകൾ വരാനിരിക്കുന്നു എന്ന് തന്നെയാണ് പി എസ് സി പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പി എസ് സിയിൽ നിന്ന് വന്ന വാർത്ത വഴി നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് എൻ സി എ നോട്ടിഫിക്കേഷനുകൾ എൽ പി യു പിക്ക് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇനി ആ പരീക്ഷകൾ എഴുതണമെങ്കിലും നമ്മൾക്ക് എന്ത് വേണം ഈ ഒരു പരീക്ഷ അതായത് ഈ ഒരു എലിജിബിലിറ്റി നമ്മൾ പാസ്സായിരിക്കണം അപ്പോൾ അതും നമ്മുടെ മുന്നിലുള്ള പ്രതീക്ഷ തന്നെയാണ് അല്ലേ പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ കേട്ടിട്ട് പോലുള്ള ഒരു എലിജിബിലിറ്റി എക്സാം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക തന്നെയാണ് വേണ്ടത് കാരണം ഒരു മാസമായിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് വാക്കൻസി വന്നിട്ട് ആ ഒരു സമയത്തോടടുപ്പിച്ച് നമ്മൾ ഈ ഒരു എലിജിബിലിറ്റി പാസ് ആവുകയാണ് ചിലപ്പോൾ നമുക്ക് എന്ത് പറ്റില്ല അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ കണ്ടതാണ് അല്ലേ ഒരുപാട് കുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിച്ചില്ല കുറച്ചുകൂടെ നേരത്തെ അവരത് പാസ്സായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ റിസൾട്ട് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അവസാന ഘട്ടത്തിലേക്ക് വയ്ക്കരുത് കാരണം നമുക്കറിയാം ഇനി അടുത്തത് ഒരു രണ്ടര വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തോടടുപ്പിച്ച് എന്ത് വരും പുതിയൊരു എൽ പി എസ് ടി യു പി എസ് ടി വിജ്ഞാപനം വരും അപ്പോൾ ഇനിയും കുറേ കാലം ഉണ്ടല്ലോ അപ്പോഴേക്കും പാസ്സായാൽ പോരെ അങ്ങനെ ചിന്തിക്കരുത് കാരണം എത്രയും പെട്ടെന്ന് നമ്മളത് ക്ലിയർ ആക്കി വെക്കുന്നു അത്രയും നല്ലതാണ് കാരണം അങ്ങോട്ട് പോകും തോറും പരീക്ഷകളുടെ പാറ്റേണുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം ക്വാളിഫിക്കേഷനുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇതെല്ലാം നമ്മുടെ പഠനത്തെ നല്ല രീതിയിൽ ബാധിക്കും കാരണം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പരീക്ഷയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ കാരണം ടി ടി സി അല്ലെ ഡി എൽ എഡ് കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു എലിജിബിലിറ്റി എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും ആദ്യം മുതലേ പഠിച്ചു തുടങ്ങേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് സൈക്കോളജി പോലെയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുള്ളതാണ് അല്ലേ അതുപോലെ മാത്സിലേക്കൊക്കെ വരുമ്പോൾ ഡെയിലി പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഒരു പ്രശ്നമായിട്ടൊക്കെ തോന്നാം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന എൽ പി എസ് ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ ഇനി എത്രയും പ്രായമായില്ലേ ഞാനൊക്കെ ചെറുപ്പല്ലേ ഇനി സമയമുണ്ടല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കാരണം എത്രയും പെട്ടെന്ന് ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ള ശ്രമം തുടങ്ങാം അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ഒരു ഡിമാൻഡ് ഒന്നും കുറയാൻ പോകുന്നില്ല ഏതൊരു സ്കൂളിലും പ്രൈമറി ആയാലും അപ്പർ പ്രൈമറി ആയാലും പഠിപ്പിക്കണമെങ്കിൽ ഇതുപോലെയുള്ള എലിജിബിലിറ്റി നമ്മൾ പാസ്സായിരിക്കണം അതൊരിക്കലും ഡിമാൻഡ് കുറയുന്ന ഒരു എലിജിബിലിറ്റി എക്സാം ഒന്നുമല്ല കേട്ട് എന്ന് പറയുന്നത് കാലക്രമേണ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം അത് നമ്മൾ സാധ്യത മാറുന്നില്ല അല്ലേ കാരണം ക്വാളിഫിക്കേഷനുകളിലൊക്കെ വ്യത്യാസം വരുന്നു ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ക്വാളിഫിക്കേഷനിലൊക്കെ മാറ്റം വരില്ലേ ഇതൊക്കെ ആയിരിക്കും എല്ലാവരുടെയും ചിന്ത പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു റൂളുകൾ അനുസരിച്ച് ഇതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കേട്ടിട്ട് കാറ്റഗറി വണ്ണും ടുവും എഴുതാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യം വച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ക്ലിയർ ചെയ്യാനായിട്ട് ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒക്ടോബറിലായിരിക്കും ഒരു പുതിയ പരീക്ഷ ഉണ്ടാവുക അല്ലെ അപ്പം ടി ടി സി അവസാന വർഷക്കാരാണെങ്കിലും ഡി എൽ എഡ് അവസാന വർഷക്കാരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇനി കഴിഞ്ഞ പ്രാവശ്യം എഴുതി കുറച്ച് മാർക്കിനൊക്കെ പോയി വലിയ പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങാം പ്രിപ്പറേഷൻ അല്ലേ അതുപോലെ ടി ടി സി കഴിഞ്ഞു എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം എഴുതി പക്ഷേ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം അങ്ങനെയല്ല വേണ്ടത് ചിലരൊക്കെ ഡിഗ്രിക്ക് പോകാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവും അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് സബ്ജക്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് സൈക്കോളജി പോലെയുള്ള സബ്ജക്റ്റുകളിലേക്ക് കുറച്ചു ശ്രദ്ധ കൊടുത്തിട്ട് എന്ത് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനുള്ള മെത്തേഡുകൾ നോക്കുക അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും ഒരു സപ്പോർട്ടൊക്കെ വരും കാരണം കഴിഞ്ഞ പ്രാവശ്യം എഴുതി നോക്കി പാസ്സാകാതെ പോയത് ക്വസ്റ്റിൻ പാറ്റേണുകളൊന്നും മനസ്സിലായില്ല അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ ഇങ്ങനെയാണോ ക്വസ്റ്റിൻസ് വരുന്നത് അങ്ങനെ ഒരു ഒരുപാട് കുട്ടികൾ നമ്മളോട് പറയാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തനിയെ എഴുതി നോക്കി മിസ്സി അവിടെ എനിക്ക് മനസ്സിലായത് ഇതുപോലെയാണ് ക്വസ്റ്റിൻസ് വരാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ആ അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഏകദേശം പാറ്റേണുകളൊക്കെ മനസ്സിലായി ഉണ്ടാവും അതായത് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയവരോടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സപ്പോർട്ട് എടുക്കുന്നതിൽ എന്താണ് തെറ്റ് ആ ഒരു സപ്പോർട്ട് ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് പഠിച്ചു മുന്നേറാം ഇനി ആദ്യമായിട്ട് എഴുതുന്നവരാണ് ഇതുവരെ എഴുതിയിട്ടില്ല ഡി എൽ എഡ് ഫൈനൽ ഇയറാണ് അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം എഴുതിയെടുത്താൽ നല്ലതാണ് ഡി എൽ എഡ് ഫൈനൽ ഇയർ എഴുതാലോ അപ്പോൾ ഇപ്രാവശ്യം എഴുതിയെടുത്താൽ നമ്മുടെ ആ കോഴ്സ് തീരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പരീക്ഷ പാസ്സാകാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ളവർക്കും ജോയിൻ ചെയ്യാം കാരണം നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ ഈ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തു പോകാം അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം പക്ഷേ കുറച്ച് പേരൊക്കെ ഉണ്ടാവും കുറേ കാലമായിട്ട് ട്രൈ ചെയ്യുന്നു ഡി എൽ എഡ് അല്ലെങ്കിൽ ടി ടി സി ഒക്കെ കഴിഞ്ഞ് അഞ്ചും ആറും വർഷങ്ങളായി കുറേ പ്രാവശ്യമായി എഴുതുന്നു എന്ത് ചെയ്താൽ പാസ് മാർക്കിലേക്ക് എത്തുന്നില്ല ഒന്നോ രണ്ടോ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ വീണ്ടും വീണ്ടും പരീക്ഷ എഴുതേണ്ട അവസരം വരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ ഇനി എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പം തന്നെ തുടങ്ങണം അവിടെ എവിടെയാണ് ഓരോ പരീക്ഷയ്ക്കും എവിടേക്കായിരുന്നു എൻ്റെ മാർക്കുകൾ പോയത് ഏഹ് സൈക്കോളജി മുപ്പതിൽ എനിക്ക് എത്ര കിട്ടി ഇംഗ്ലീഷിൽ എത്ര കിട്ടി ഇത് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യണം എന്നിട്ട് ഓരോ ഭാഗത്തു നിന്നും കൂടുതലായിട്ട് പഠിക്കേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കണം അപ്പം ഇതിനൊക്കെ നിങ്ങൾക്ക് ആര് വേണം ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് വേണം മെൻറ്ററിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കേട്ടിട്ട് കാറ്റഗറി വണ്ണിൻ്റെയും ടൂവിൻ്റെയും നമ്മുടെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്ടോബറിലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വിജ്ഞാപനം ഉണ്ടാവുക ഡിസംബറോട് കൂടി പരീക്ഷയുണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം കാരണം ഇത് കഴിഞ്ഞാലാണ് പുതിയ പുതിയ ജോലി സാധ്യതകളെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ മടിച്ചു നിൽക്കണ്ട ഈ ഒരു പരീക്ഷയുടെ സാധ്യതകൾ ഒന്നും തന്നെ കുറയുന്നില്ല ഈ ഒരു എലിജിബിലിറ്റി നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുപാട് മുന്നിലുണ്ട് എൻ സി എ പോലുള്ള വിജ്ഞാപനങ്ങളും അതുപോലെ പ്രൈവറ്റ് സ്കൂളുകളിലായാലും അതുപോലെ തന്നെ സി ബി എസ് ഇ സ്കൂളുകളിലൊക്കെ അപേക്ഷ സമർപ്പിക്കണമെങ്കിലും നമുക്ക് ഈ ഒരു പരീക്ഷ പാസ്സാകണ്ടേ അപ്പോൾ എന്തൊരു വേക്കൻസിയിൽ അപ്ലൈ ചെയ്യണമെങ്കിലും നമുക്കിത് വേണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് അല്ലേ അപ്പോൾ എന്തായാലും പഠനം ഇന്ന് തന്നെ ആരംഭിക്കാം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് കാറ്റഗറി വണ്ണിൻ്റെയും ടു രണ്ട് സബ്ജക്റ്റും ഉണ്ട് സോഷ്യൽ സയൻസും അതുപോലെ തന്നെ സയൻസും അവിടെയും എനിക്കൊരു കാര്യം പറയാനുണ്ട് ചില കുട്ടികളൊക്കെ സയൻസ് സയൻസ് അതായത് ബോട്ടനി സുവോളജിയൊക്കെ നല്ല എളുപ്പം ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് സയൻസ് ഭാഗങ്ങളോട് കുറച്ച് താല്പര്യം ഉണ്ടാവും പക്ഷേ മാത്സ് എന്ത് ചെയ്താൽ കിട്ടില്ല എത്ര പഠിച്ചാലും മാത്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അവരൊന്നും വിഷമിച്ച് നിൽക്കണ്ട അവരെന്ത് ചെയ്യുക അവരെന്തായാലും കാറ്റഗറി ടു എഴുതുന്നവരാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സോഷ്യലിലേക്ക് പോവുക അവിടെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അയ്യോ എൻ്റെ സബ്ജക്റ്റ് എനിക്ക് കുറച്ചൊക്കെ അറിയാവുന്നത് ബോട്ടനിയാണ് സുവോളജിയാണ് പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും ഭയങ്കര പാടാണ് അതിനോടൊപ്പം തന്നെ മാത്സും പാടാണ് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യേണ്ടത് സോഷ്യൽ സയൻസിലേക്ക് തന്നെയാണ് അവിടെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അവിടെ ഇരുപത് മാർക്ക് പെഡഗോജിയും അതുപോലെ നാൽപ്പത് മാർക്കാണ് സോഷ്യൽ സയൻസ് അതായത് ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്സ് എക്കണോമിക്സ് ഒക്കെ ആയിട്ട് അവിടെ ക്രാക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഭാഗങ്ങളാണ് ഒട്ടുമിക്ക ഭാഗങ്ങളും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലേ ഈ സംശയങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറ് നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക കേട്ടറ്റ് കാറ്റഗറി വണ്ണിനും ും രണ്ട് സബ്ജക്റ്റും നമ്മുടെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാ പഠനം ആരംഭിക്കുക മടിച്ചു നിക്കരുത് അവസരങ്ങൾ ഒരിക്കലും നമ്മളെ കാത്തു നിൽക്കില്ല നമ്മൾ അതിനടുത്തേക്ക് തേടി പോവുകയാണ് അല്ലെ എപ്പോഴും നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക അവസരങ്ങൾ വരുമ്പോ അതിനനുസരിച്ചിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി വെക്കുക അപ്പോൾ ജോയിൻ ചെയ്യുക മടിക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കേട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനൽ വഴിയായിരിക്കും നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്